pizza right now, bro. VIP, I think. For this one? Yeah? Yeah, wait, please. Train is there, 45 minutes before the train. I'm allowed to leave. Now, it's time. 7:30. I'm going to go. 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 I'm going अबरा कुटी डे फॉर ऑटो डे का मनी इटले भरी बड़े डॉ वही के अल्लाह रस्सा कुट समय लड़ने टे अंडर अपन क्या हमारे तक दिल्ली I am going to go to the next one. അവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും ക്ലിയർ ആവും. ഇതാണെന്ന് തോന്നുന്നു എൻ്റെത്.
Seat number 21. Train de Ulvasa. En de Yoti, una de City. ¿Qué le va a cambiar? 21, 22, 23, 21. Yes. Yoti, una de Tari. Hello. Yeah, hello. Hello. Hello, hello. ¿Qué es lo que es? 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 Pero que para copiar, el señor Maya Chaya Pinchy. Pero wash this, ¿eh? So, ya trae la luna, ¿qué? ¿Qué es la flight? ¿Qué es la flight? No, നമ്മളെ ഒരേ മനുഷ്യരാണ് പക്ഷെ സംസാരിക്കുന്നത് വേറെ ഭാഷ ഉപയോഗിക്കുന്നത് വേറെ പാസ്പോർട്ട് വേറെ വേറെ രാജ്യക്കാർ അതുമല്ലേ നേരത്തെ പറഞ്ഞാൽ ഇവരെ ഫുള്ള് വീഡിയോ കോൾ ചെയ്ത് എന്നെ കാണിച്ചു കൊടുക്കുന്നില്ലായിരിക്കും ഇവരുടെ നാട്ടിൽ കറുത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടോ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇവിടെ കളറ് റേസിസം കാര്യങ്ങളൊന്നും ഇല്ല കറുത്തവനെ കണ്ടാൽ ചവിട്ടി താക്കുക അല്ലെങ്കിൽ കറുത്തവന് ഒരു പ്രത്യേക ടൈപ്പ് അങ്ങനെയൊന്നും വീഡിയോ കോൾ എന്നെ കാണിച്ചു കൊടുക്കുന്നില്ല No, ¿Qué es eso?
അടിയേലോ സ്നേഹിക്കുന്നതാ, സ്നേഹിക്കാൻ പറ്റുന്ന സൗണ്ട്. അപ്പൊ അടിയുമ്പോ എന്തായിരിക്കും സൗണ്ട്? ഓക്കെ, ഇനി ചെറുങ്ങനെ റിവ്യൂ ചെയ്തിടാം. ഞാൻ ഈ ഒരു ഭക്ത നാല് സീറ്റ് വരുന്നുണ്ട്, പിന്നെ ചാർജിങ്ങിന്റെ സോക്കറ്റ് ഇവിടെ നിന്നുണ്ട്. അതിന്റെ അടിയിൽ അതിനടിയൊന്നും വരുന്നില്ല, കാണിക്കാറത് പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടോ ഫാമിലി ഒക്കെ ഉള്ളത്. പിന്നെ അവിടെ കണ്ടു സോക്കറ്റ്, ഒരു യു എസ് ബിന്റെ അവിടെ വരുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട്, നല്ല കുഷിനൊക്കെയാണ്, ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 1300 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു, നാട്ടിലത്തെ 5000 രൂപയാണ് ചാർജ്. വൈഫൈ ഒന്നും ഇല്ല, വൈഫൈ ഉണ്ടെന്ന് വിചാരിച്ച പക്ഷേ വൈഫൈ ഇല്ല, ഭക്ഷണമൊന്നും ഇല്ല. നമുക്ക് ഇതിനകത്ത് ഭക്ഷണം വാങ്ങാന്ന് പറഞ്ഞത് എന്റെ ബാഗ് നിറച്ചിട്ടു, ഞാനെന്നാ വാങ്ങണ്ട. എന്നാലും 2 മണിക്ക് ഉറങ്ങിയിട്ട് 5 മണിക്ക് എണീറ്റതാ, ഉറങ്ങിയിട്ട് 10 മണിയാകുമ്പോൾ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ നല്ല ഉറക്കായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റ് ഒരു അപ്പനൊക്കെ കേട്ടിട്ടുണ്ട്. No pick, no need pick, chicken. ചിക്കൻ ആണ് വരുന്നത്. ഇതാണ് ഫുഡ്. മുട്ട ചിക്കൻ കേട്ടോ, അന്നി വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിയറ്റ്നാമിലൊക്കെ വരുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. പന്നി ഇല്ലാത്ത സാധനം പോലും കാണില്ല. പന്നിയുടെ ഒരു ഫോട്ടോ മൊബൈലിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. അതിന്റെ മുകളിൽ ഒരു ഇൻഡോ മാർക്ക് കിട്ടും, അതേ നടക്കും, വേറെ നടക്കില്ല. പിന്നെ ഒരു പച്ചമുട്ട നനശിയുടെ ഇനിയും മാറിയിട്ടില്ല. രണ്ടാമത് ആ മുട്ട എന്നത് കുറവുള്ളൂ, മറ്റേത് ചോളം.
ഭാഗ്യം ഇവിടെ ഇംഗ്ലീഷിലുണ്ട് ഹോട്ട് കോൾഡ്. അപ്പോൾ നമുക്ക് പോകാം. അതെ, ഞാൻ ഇത്ര സമയം ആലോചിക്കണായിരുന്നു. പിന്നെ ഇവരെ ഭർത്താവ് ചൈനക്കാരനും ഭാര്യ കൃത്യം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചു. സംഭവം, ഞാൻ മുമ്പ് ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, ചൈനയിലെ ചില വൃത്തികെട്ട ആചാരങ്ങൾ. കാരണം രണ്ട് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല, ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ടാക്സ് കൊടുക്കേണ്ടി വരും. അത് അവരുടെ പോപ്പുലേഷൻ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഒരു നിയമമാണ് ഗവൺമെൻറ്റിൻ്റെ. ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ, ഇവരെ ചൈനയിൽ നിന്ന് വന്നിട്ട് ഇവിടെ കല്യാണം കഴിക്കും. പറഞ്ഞാൽ മനസ്സിലാവും, വിയറ്റ്നാമിൽ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ കല്യാണം കഴിക്കും. എന്നിട്ട് ഭാര്യയെ അവിടുത്തെ ഗവൺമെൻറ് അറിയാതെ ഇവിടെ വളർത്തും, ഭാര്യയും മക്കളെയും ഓക്കെ. കാരണം ഇവൻ്റെ കുട്ടികളിൽ ഒരു കുട്ടിക്ക് മാത്രമേ ചൈന പാസ്പോർട്ട് ഉള്ളൂ. ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, മൊത്തത്തിൽ രണ്ട് ചൈന പാസ്പോർട്ട്, ഒരു വിയറ്റ്നാം പാസ്പോർട്ട് ഉണ്ടായിരുന്നത്. ഒന്ന് ഇവൻ്റെ, ഒന്ന് ഇവൻ്റെ ഭാര്യയുടെ. ഒരു കുട്ടിക്ക് ചൈന പാസ്പോർട്ട് ഇല്ല, ചെറിയ കുട്ടിക്ക്. കാരണം എന്തുകൊണ്ടാണ്, ആ കുട്ടീനെ ചൈനയിൽ സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ, ചൈന നാഷണാലിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവനതിന് ടാക്സ് എടുക്കണം. ചൈനയിൽ ഒരു പേരൻസ്, ഒരു കുട്ടി മാത്രമേ പാടുള്ളൂ. ഒന്നി കൂടുതൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ടാക്സ് എടുക്കണം. എത്ര വൃത്തികെട്ടമായ ആചാരങ്ങളല്ലേ. അവർ പറയുന്നത് പോപ്പുലേഷൻ കൂടുന്നുണ്ട്, കുറക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. എന്നാലും ആലോചിച്ച് നോക്കിയാൽ രണ്ട് മക്കളെയും മിനിമം കൊടുക്കണ്ടേ. ഒന്ന് എന്നുള്ള അത്ര നല്ല കൺസെപ്റ്റ് ആയിട്ട് തോന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ 5-10 ഉണ്ടാക്കുന്നത്. നമ്മളൊക്കെ നാട്ടിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ, ഓരോ ഫ്രണ്ട്സിൻ്റെ 10-13 ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉള്ളത്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ ഉണ്ടാക്കുന്നു, ഒരു പ്രശ്നമില്ല. സ്ഥിരം പരിപാടി എല്ലാവരും, ചെറിയ വ്യത്യാസമുള്ളൂ, ഇവിടെ സ്റ്റെപ്പും ഇരിക്കാതെ സീറ്റും ഇരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ കയറുക, ഇത് ഇവിടെ കയറി ഇരിക്കുക. അല്ല
accordance with the train's direction. Please leave the station following the officer's instruction. ഒരു കേരളത്തിലൊരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. നല്ല മഴയാണ്, തനി ഗ്രാമങ്ങളിലൂടെയാണ് പോകുന്നത്. നല്ല രസം. പിന്നെ ഈ ഒരു കോപ്പയില് എല്ലാവരും കോപ്പയിലെ കൂപ്പയില് എല്ലാവരും കിടന്നു ഉറങ്ങണം. സ്പൂൺ, എക്സ്ക്യൂസ് മീ, ഹലോ ഹലോ, എക്സ്ക്യൂസ് മീ, സ്പൂൺ സ്പൂൺ സ്പൂൺ, താങ്ക് യു. എൻ്റെ സ്റ്റോറേജ് സ്പേസ് എടുത്ത് കംപ്ലീറ്റ് ഞാനിങ്ങനെ എടുത്ത് പാട്ടത്തിന് എടുത്ത് നമ്മളെ എല്ലാവരും എഴുന്നേറ്റു, എല്ലാവരും നല്ല ഉറക്കായി എഴുന്നേറ്റു. കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ കാണിക്കാൻ. നല്ല സുഖം, സൗണ്ടൊക്കെ ശരിയാണ് കുറച്ച്, ഭയങ്കര ഹാപ്പി. ഈ ഫുഡ് ഫ്രീ അല്ല കേട്ടോ, നമ്മളിതിന് പൈസ കൊടുക്കണം. ഇവിടുത്തെ 50 നാട്ടിലെ 150. ഇതിലെ വെജിറ്റബിൾസും പിന്നെ മുട്ട പൊരിച്ചതും ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു സൂപ്പാണ്. ഏതൊരു ഇലയിട്ട് പതപ്പിച്ച വെള്ളം എന്നെ പറയാൻ പറ്റും. കുട്ടി എന്നെ ഭയങ്കര പേടി. എനിക്ക് ഒരു സ്ഥലത്ത് ഇണങ്ങാണ്ടിരിക്കും, വല്ലാണ്ട് പോകാണ്ടിരിക്കും. എടങ്ങി പോയിക്കൊണ്ടിരിക്കണം, ചെറുപ്പത്തിൽ ശീലം. ഇന്ന് വൈകുന്നേരം 4-5 മണിയാകുമ്പോഴേക്ക് കൊച്ചു മിനിറ്റ്.
പല്ല് തേച്ചിട്ടില്ല, പല്ല് തേച്ചിട്ടില്ല, പല്ല് തേച്ചിട്ട് കോഫി അടി കുറച്ച്. ചായ ചായ എന്ന് പറഞ്ഞൊരു നാട്ടിലൊക്കെ ഇതല്ലേ, അതന്നെ സംഭവം. ചൈനയിൽ പോയവരുണ്ട് എന്റെ അവസ്ഥ, അങ്ങനെ ഉണ്ട് എന്റെ അവസ്ഥ. ചായപ്പൊടി കേട്ടോ, രാവിലെ തന്നെ ഉണ്ട്, ചായ കുടിക്കണം. കറക്റ്റ് ഇവിടെ നിർത്തിയത്. ചിക്കന്, മുട്ട, ബിസ്ക്കറ്റ് മുതലാണ്. റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേങ്കില് നമ്മുടെ നാട്ടിലത്തെ പോലെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഇല്ല. ട്രെയിൻ പോകുന്നൊക്കെ ഉണ്ടല്ലോ, നേരത്തെ ഇതാണ് ഈ ട്രെയിൻ പോകുന്നൊരു പാത. പപ്പടം പോലെ നല്ല വൃത്തി ഉണ്ട് കേട്ടോ എല്ലായിടത്തും, അതാണ് ഏറ്റവും വലിയ കാര്യം. വേണ്ട, ചായ പല്ല് വെച്ചിട്ടില്ല. Okay, give me a banana. I will come, take money. How much you earn today? Are you bringing the guy up in the very early morning? Okay. Money, money, money. Yeah, yeah, hey, you take a watch. Come, come, come. രാവിലെ തന്നെ ചായ കുടിച്ച വയറിളകും, വയറിളകും. ഇവിടെ ബാത്റൂമിൽ വെള്ളമില്ല, വയറിളകും. മലേഷ്യ, ഇന്ത്യ, ഇന്ത്യ, മലയാളി, ഇന്ത്യ. അമ്പതിനായിരം പഴത്തിന് 150 രൂപ. കുഴപ്പമില്ല, നല്ല പഴം കിട്ടും, നല്ല ഫ്രഷ് പഴം. പിന്നെ എന്താ പറയാ, മാറ്റി നോക്ക, കുറച്ചെല്ലാം ഒഴിവായി കിട്ടും. നല്ല കാലാവസ്ഥയാണ്, ചൂടൊന്നുമില്ല, തണുപ്പില്ല. രാവിലെ 7 മണിയാണെന്ന് പറയുന്നില്ല. നല്ല കച്ചവടം തന്നെ ഇവിടെ. മലയാളികൾ അറിയാത്ത ഭാഗ്യമല്ല, മലയാളീസ് വന്ന് കച്ചവടം തുടങ്ങുകയാണ്.
വന്നു നമ്മൾ ട്രെയിനിൽ പുറപ്പെടുന്നു. ഈ ഡോറുണ്ടോ? ഓരോ കോച്ചിലെയും പിടിയുമാരുണ്ടോ? പിടിയുമാരുടെ താപ്പുള്ളത് ഈ കോച്ചിലെ ഇവന് ഇവനല്ല ടി ടി വളർത്തലുണ്ട്. മൂപ്പറാണ് താപ്പുള്ളത്. അതുപോലെ ട്രെയിന് നീങ്ങാൻ തുടങ്ങുമ്പോഴേ ഉണ്ടോ ഇപ്പൊ ലോക്കായനെ ചവിട്ടുന്ന സ്ഥലമില്ല. സ്റ്റെപ്പ് അവരങ്ങ് ക്ലോസ് ചെയ്യും. ഇങ്ങോട്ട് തട്ടും അത് ക്ലോസ് ചെയ്യാം. നമ്മളെങ്ങനെ ഇങ്ങോട്ട് പോണേ? ഇങ്ങോട്ടേക്കല്ലോ പോയേ. തിരിച്ചു വന്ന ഓക്കെ. നിങ്ങൾ ഇവിടുത്തെ ഇങ്ങോട്ടേക്കാ പോയത്? ഇങ്ങോട്ടേക്ക് പോണേ. ഒരു വെടിവെപ്പ് വരുന്നുണ്ടല്ലോ ഇവിടെ. പിന്നെ വാതിലേ തോന്നിട്ട് ഇപ്പം ഇതേ ഉണ്ട് രണ്ടാമത് നമ്മുടെ മുമ്പിൽ ആ സ്ത്രീ ആ കുട്ടിക്ക് പാലൊടുക്കുന്നു. പറഞ്ഞ മനസ്സിലാണ്, ആ സ്ത്രീ ആ കുട്ടിക്ക് പാലൊടുക്കുന്നുണ്ട്. പാലൊടിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മുമ്പിലുണ്ട്. ഞങ്ങളിപ്പം ഇവിടെ ഈ ഒരു ട്രെയിനിൽ വെക്കേണ്ടതാണ്. ഡോർ ഇവിടെ തുറന്നിട്ടുണ്ട്. ഇതുവഴി പോകുന്ന ആൾക്കാരെ മൊത്തം കാണുന്നുണ്ട്. ഇതാണ് സംഭവം. ഇവിടുത്തെ ഒരു ലൈഫാണത്. കാരണം ഇവർക്ക് ഈ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ വെറും ഒരു എന്താ പറയുക ഒരു ഒരു സെക്സിനെ അതിനൊന്നുമില്ല. അവർക്ക് അതിൻ്റെ തന്നെ വിലയും നിലയുണ്ട്. അപ്പം ആ ഒരു ശരീരഭാഗം കണ്ടു വെച്ചിട്ട് പെട്ടെന്ന് വികാരം വരുമോ അങ്ങനെയൊന്നുമില്ല. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.